ആന്തമാൻ അന്ധമായ അപരവിരോധത്തിന്റെ ബ്രിട്ടീഷ് നടപടികളിലാണ് ആദ്യം ഈ പേര് കേട്ടത്. മലബാറിലെ അടക്കം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിമകളാക്കി വെട്ടിത്തെളിച്ചെടുത്ത ആന്തമാൻ ദ്വീപുകളിലെ കാടുകൾ, 698 അറകളുള്ള കാലാപാനി എന്ന സെല്ലുലാർ ജയിൽ, ക്രൂരതയുടെ വന്യഭാവങ്ങളെ വെല്ലുന്ന മാത്രയിൽ 1906 പണിത ഈ ഇരുണ്ട അറകളിൽ അസംഖ്യം രാജ്യസ്നേഹികളുടെ ചോരയും നീരും ഉറഞ്ഞുകിടപ്പുണ്ട്. 1777 മുതൽ വെള്ളക്കാരന്റെ കണ്ണെത്തിയ ഇവിടെ 1788-ലും 1857-ലും 1921-ലും ഇന്ത്യൻ തടവുകാരെ പാർപ്പിക്കാൻ ഉപയോഗിച്ചു. താമസമായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യദാഹികൾ അനുഭവിച്ചത്. കഠിന താണ്ഡന പീഡനമുറകൾ മാപ്പിളമാരടക്കമുള്ളവർ നേരിട്ടു. 1921-ലാണ് മാപ്പിളമാർ കൂട്ടത്തോടെ സെല്ലുലാറിൽ അടയ്ക്കപ്പെട്ടത്. പിന്നീട് ജയിൽ മോചിതരായവർ പോർട്ട്ബ്ലെയറിൽ താമസിച്ചു. ശേഷം ഇതര ദ്വീപുകളിലും താമസിപ്പിക്കപ്പെട്ടു. അങ്ങനെ മലപ്പുറവും മഞ്ചേരിയും വണ്ടൂരും തിരൂരുമൊക്കെ രൂപപ്പെട്ടു. മർദ്ദക ഭരണനാളുകളിൽ വെള്ളക്കാരൻ അറുത്തുമാറ്റിയ മാപ്പിളയുടെ കുടുംബവേരുകൾ വീണ്ടും തളിർക്കുന്നു മലബാർ ഹിസ്റ്ററി കോൺഗ്രസിലൂടെ. കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ട്രെൻഡിൻ്റെ ആഭിമുഖ്യത്തിലായി സംഘടിപ്പിക്കപ്പെട്ട അന്തമാൻ മലയാളി കോൺഫറൻസിലാണ് നാം അറിയിച്ചുകൊണ്ടിരുന്നത്. അന്തമാൻ നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടായ്മയാണ്, അവരുടെ കുടുംബക്കാരുടെ കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. മലബാർ കലാപത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആളുകളെ അന്തമാനിലേക്ക് നാട് കടത്തപ്പെടുകയും അത് 100 വർഷത്തിലേക്ക്, ഈ കലാപം നടന്ന 100 വർഷത്തിലേക്ക് അടുക്കുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് മലബാർ ഹിസ്റ്ററി കോൺഫറൻസ് ഇൻഷാല്ലാ 2021 സിഎസ്എഫ് ട്രെൻഡിൻ്റെ കീഴിലായി സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി കൊണ്ടാണ് അന്തമാൻ മലയാളി കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അതോടൊപ്പം തന്നെ അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ഇവിടെയുള്ള ആളുകളുമായുള്ള ഒരു സൗഹൃദം പുതുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് ഈ വേദി ഇവിടെയുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലുള്ള നമ്മുടെ മുൻഗാമികൾ, അവർക്കെതിരെ പോരാടിയെന്നതിൻ്റെ പേരിൽ അന്തമാനിലേക്ക് നാട് കടത്തപ്പെടുകയുണ്ടായിരുന്നു. 100 വർഷത്തിലേക്ക് അത് കടക്കുക. 1921 ഓഗസ്റ്റ് മുതൽ 22 ഫെബ്രുവരി വരെ നടന്ന കലാപമാണ് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളാടും മുള്ളുവനാടും പൊന്നാനിയും കോഴിക്കോടുമൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ വട പോരാട്ടം ഉണ്ടായിരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം സമൂഹത്തെ പലപ്പോഴും ഒറ്റുകാരായി അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥ സന്ദേശങ്ങൾ, യഥാർത്ഥ ചരിത്രങ്ങൾ സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് വരും തലമുറയിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് SKSF ട്രെൻഡിൻ്റെ കീഴിലായി മലബാർ ഹിസ്റ്ററി കോൺഫറൻസ് നടത്തപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ സമസ്തയും സമസ്ത കേരള ജമിത്തുലമാർ നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയിരുന്ന പല ആളുകളും മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന നേതൃത്വം നൽകുന്നതിനൊക്കെ തന്നെ നേതൃത്വം വഹിച്ച മഹാന്മാരാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ചരിത്ര യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്തുകൊണ്ടും ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണ് എസ് കെ എസ് എഫ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. യഥാർത്ഥ ചരിത്രങ്ങൾ സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. മലബാർ കലാപത്തിൻ്റെ പേരിൽ മുസ്ലിം സമൂഹം അമുസ്ലിങ്ങളുടെ നിർബന്ധമായ മതപരിവർത്തനങ്ങൾ നടത്തിയെന്നും അവിടെ കൂട്ടക്കൊല ചെയ്തെന്നുള്ള ചരിത്രങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്ന പലതുമാണ് ഇന്ന് ചരിത്രമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തത്തിനു വേണ്ടി ആത്മാർത്ഥമായി പോരാടിയവരാണ് മുസ്ലിം സമൂഹം എന്നത് നമുക്കറിയാം. അവരെയാണ് അതിൻ്റെ ആ യുദ്ധത്തിൽ മലബാർ ബ്രിട്ടീഷുകാരുടെ പോരാട്ടത്തിൽ 50,000 ആളുകളെ നാടുകടത്തപ്പെട്ടതായി ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തത്തിനു വേണ്ടി പോരാടിയ ആളുകളുടെ പുതിയ തലമുറയെ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവരുമായി സൗഹൃദം പങ്കുവയ്ക്കുക ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ വളരെയധികം വിസ്മരിക്കപ്പെട്ട ഒരുപാട് ഏടുകൾ ഇന്ന് പുറത്തെടുത്തുകൊണ്ട് പുതിയ തലമുറക്ക് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കൂടുതൽ അവബോധമുണ്ടാക്കേണ്ട ഒരു കാലത്തുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു വലിയ ദൗത്യം എന്ന രീതിയിലാണ് എസ് കെ എസ് എഫിന്റെ ആഭിമുഖ്യത്തിൽ അന്തമാൻ മലയാളി കോൺഫറൻസ് എന്ന പേരിൽ ഇങ്ങനെ വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അന്തമാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനയുടെ യൂണിറ്റുകൾ അവിടെ വളരെ സജീവമാണ്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അവിടെ പ്രവർത്തിക്കുന്നു. സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിലുള്ള മഹല്ല് സംവിധാനങ്ങൾ അവിടെയുണ്ട്. എസ് കെ എസ് എഫിന്റെ അന്തമാൻ സ്റ്റേറ്റ് കമ്മിറ്റിയും യൂണിറ്റ് കമ്മിറ്റിയും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവർത്തകരും നേതാക്കളും ഒക്കെയുള്ള ഒരു മേഖല എന്ന നിലയിൽ അവിടെയുള്ള ആളുകളെ ക്ഷണിക്കാനും കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന ഒരു സംഘടന സ്വാധീനം നമ്മുടെ ഈ പ്രസ്ഥാനത്തുണ്ടായത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായി നമുക്ക് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാനും അവരെ എത്തിക്കാനും നല്ല രീതിയിൽ ഈ പരിപാടി സമാരംഭം കുറിക്കാനും നമുക്ക് സാധ്യമായിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഇതൊരു ചരിത്രത്തിൻ്റെ ഇന്ത്യ ചരിത്രത്തിൻ്റെ തന്നെ ഒരധ്യായമായിട്ടാണ് ഞാൻ ഈ സെമിനാറിനെ കാണുന്നത്. ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കുവാൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രായോഗിക നേതൃത്വം, അതിനുള്ള വിഷമതകൾ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നാടുകൾ വളരെ കാലത്തിന് ശേഷം, ഒരു നൂറ്റാണ്ടിന് ശേഷം സന്ദർശിക്കുന്നു, ഇവിടെയുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുന്നു, ജീവിതത്തിലെ മാറ്റങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മാനസികമായ വൈകാര്യങ്ങൾ എന്തായിരിക്കും, വികാരങ്ങൾ എന്തായിരിക്കും. ഒരുപക്ഷെ അത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വിശകലനം ചെയ്യേണ്ടത് ചരിത്രത്തിൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം 1921 ഈ പ്രദേശത്ത് നടന്ന കലാപത്തെ പറ്റിയുള്ള പല പഠനങ്ങളും നടത്തിയപ്പോൾ അന്തമാൻ കേന്ദ്രത്തിലേക്കുള്ള മൈഗ്രേഷൻ, ആളുകളെ മൈഗ്രേഷനല്ല വാസ്തവത്തിൽ ആളുകളെ പേടിപ്പിച്ചുകൊണ്ട് നിങ്ങളിവിടെ ജയിലിലാണ്, അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, നിങ്ങളവിടെ പോയിട്ടുള്ള ആദിവാസികളുടെ ഇടയിൽ ജീവിച്ചുകൊള്ളൂ, വേണമെങ്കിൽ ജീവിക്കാം, വേണമെങ്കിൽ വയ്യത്താവ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാറ്റം, കൊളോണിയൽ നിയമത്തിൻ്റെ സംഹിതകളുടെ കൊളോണിയൽ ഭരണത്തിൻ്റെ തന്നെ ഒരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളെ മാത്രമല്ല, ചരിത്രത്തിൽ അറിയാതെ എത്രയോ സമൂഹങ്ങൾ മറ്റനേകം രാജ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് കൊണ്ടുപോയി പീഡനത്തിൽ ഏർപ്പെടുത്തിയ ഒരു പാരമ്പര്യം കൊളോണിയൽ ചരിത്രത്തിനുണ്ട്, പ്രത്യേകിച്ചും ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രത്തിനുണ്ട്. നിങ്ങളുടെ അന്തമാൻ മൈഗ്രേഷനിലെ
ഈ കഥ പറയുന്നതിന് മുമ്പ് ഞാൻ അതിനു മുമ്പ് 1805 നടന്ന ഒരു കലാപം വടക്കേ മലബാറിലെ ഇന്ത്യയിലെ തന്നെ വടക്കേ മലബാർ നിങ്ങളുടെ ഈ കലാപം വാസ്തവത്തിൽ മാപ്പിള കലാപം 2 കൊല്ലം മാത്രമേ 1920-21 കടമ്പിട 1.5 കൊല്ലം എന്ന് പറയാവുന്ന ഒരു കലാപമായിരുന്നു. പഴശ്ശിയുടെ കലാപം വയനാട്ടിലെ ഈ പ്രദേശത്തെ അത്തൻ ഗുരുക്കളടക്കം പങ്കെടുത്തിട്ടുള്ള കലാപം ഏതാണ്ട് 12 കൊല്ലം നിലനിന്ന ഒരു കലാപമായിരുന്നു. ആ കലാപം 1805 സായുധ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയപ്പോൾ അവർ ചെയ്ത ഒരു ക്രൂരകൃത്യം 200 പേരോളം വരുന്ന ആദിവാസി സമൂഹത്തെ തലശ്ശേരിയിൽ നിന്നും പ്രിൻസ് ഓഫ് വെയിൽസ് ഐലൻഡിലേക്ക് എന്ന് പറയുന്ന ന്യൂ ഗിനിയ എന്ന് പറയുന്ന ആസ്ട്രേലിയയുടെ വടക്കൻ മുനമ്പിലേക്ക് 200 പേരെ ഒന്നിച്ച് തലശ്ശേരിയിൽ നിന്ന് നാട് കടത്തിയ പൈതൃക ബ്രിട്ടീഷ് ഭരണത്തിനുണ്ട്. ഇതിൽ ഏതെല്ലാം കുടുംബങ്ങളിൽ നിന്നാണ് ആളുകളെ നാട് കടത്തിയത് രേഖകളില്ല. അവരെ ന്യൂ ഗിനിയയിൽ അല്ലെങ്കിൽ പാപ്പുവ ഗിനിയയിൽ എത്തിയതിൽ എത്ര പേർ മരിച്ചു, എത്ര പേർ അവിടെ ജീവിച്ചു, ഇതൊന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിന് റെക്കോർഡായിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ കന്നുകാലികളെ നാട് കടത്തുന്നത് പോലെ പഴശ്ശി സമരത്തിൽ ആളുകളെ, കലാപകാരികളെ 200 പേര്, അതിൻ്റെ സ്മരണ പോലും വാസ്തവത്തിൽ തലശ്ശേരി ഭാഗങ്ങളിലോ വയനാട്ടിലോ ഇന്നില്ല. കാരണം ഞാൻ ആ ചരിത്ര ഗവേഷണം നടത്തിയപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് പോലും ചരിത്രത്തിൽ അറിയപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ 1921 കലാപത്തിന് ശേഷം 30കളിൽ ശക്തമായും പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീകളുടെ ഭർത്താക്കന്മാരും പലരും അന്തമാൻ നാട്ടിലെ പല സ്ത്രീകളിലും കുടുംബനാഥൻ പല കുടുംബങ്ങളിലും കുടുംബനാഥനില്ലാത്ത അവസ്ഥ, ജയിൽ, ഇതെല്ലാം വന്നപ്പോൾ സ്ത്രീകളെല്ലാം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താവിൻ്റെ അവരുടെ ഏത് പരിതസ്ഥിതിയിലാണെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പോകണം, ഇവരെ നാട് കടത്തണം എന്ന് നാട് കടത്തിയ ആദ്യത്തെ തലമുറയെ പിന്തുടർന്നുകൊണ്ട് ഈ നാട് കടത്തൽ സ്വയം വാങ്ങി ആദരിച്ച് വാങ്ങിക്കൊണ്ട് അനേകം സ്ത്രീകൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ സന്തതി പരമ്പരകളും സന്താന പരമ്പരകളുമാണ് നിങ്ങളിലും പലരും. അപ്പോൾ നിങ്ങൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ കലാപഭൂമിയായിരുന്ന ഒരു കാലത്ത് ഈ കലാപത്തെ പറ്റിയുള്ള ചർച്ച തന്നെ വാസ്തവത്തിൽ പല പല വ്യാഖ്യാനങ്ങളും കാണും. ചരിത്രം വസ്തുത മാത്രമല്ല, 1921 മലബാറിൽ കലാപം സംഭവിച്ചു എന്ന വസ്തുത മാത്രമല്ല, ആ കലാപത്തെ ഞാൻ ഇങ്ങനെ നോക്കിക്കാണുന്നു. അതിനെ നിങ്ങൾക്കറിയാം, പ്രത്യേക രാഷ്ട്രീയ ചായയോടുകൂടി വർഗീയ കലാപം എന്ന് പറയുന്ന വിഭാഗങ്ങളും അനേകം പുസ്തകങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഞങ്ങളുടെ തലമുറയിലെ പല ചരിത്രകാരന്മാരും പറയുന്നത് ഇത് കാർഷിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുകയാണ്. ഒരു നാട്ടിൻ്റെ സ്വാതന്ത്ര്യ സമരം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് മലബാറിലെ കലാപം മാത്രം ഉദ്ധരിച്ചുകൊണ്ട്, തെക്കേ മലബാറിലുണ്ടായ ഈ കലാപം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് പഠിക്കുവാൻ കഴിയുകയില്ല. ലോകം മുഴുവൻ നടന്ന കലാപങ്ങൾ, ക്യൂബയിൽ നടന്ന കലാപങ്ങൾ, അവിടെ സ്പാനിഷ് കൊളോണിയലിസത്തിനെതിരായി നടന്ന കലാപങ്ങൾ, ലാറ്റിനമേരിക്കയിൽ നടന്ന കലാപങ്ങൾ, ആഫ്രിക്കയിൽ നടന്ന കലാപങ്ങൾ, ചൈനയിൽ നടന്ന കലാപങ്ങൾ, ദക്ഷിണേന്ത്യയിൽ നടന്ന കലാപങ്ങൾ, ഇതെല്ലാം തന്നെ കലാപങ്ങളുടെ സാമ്രാജ്യ ആധിപത്യത്വം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കുമ്പോൾ നടക്കുന്ന കലാപങ്ങളെ മുഴുവൻ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ മാത്രമേ വാസ്തവത്തിൽ തെക്കേ മലബാറിലെ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ, മാപ്പിള ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഗ്രാമങ്ങളിൽ നടന്ന കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഇച്ഛാശക്തിയും അതിൻ്റെ പ്രവർത്തന മേഖലയും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ എന്തുകൊണ്ടോ ലോക കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ വിലയിരുത്തുവാനുള്ള ഒരു പ്രവർത്തനം എന്തുകൊണ്ടോ നടന്നില്ല. ഒരുപക്ഷെ അതിന് ഉള്ള സാമ്പത്തിക ചെലവുകൾ കൊണ്ടോ അല്ലെങ്കിൽ അത്തരമൊരു പഠനം ആവശ്യമില്ല എന്നുള്ള ഭരണ സർക്കാരിൻ്റെ നിലപാടുകൊണ്ടോ എന്തോ അങ്ങനെ ഒന്നും നടന്നില്ല. ചില സൂചനകൾ മാത്രം നിങ്ങൾക്ക് അവിടെ ഇവിടെയും കാണാം. എൻ്റെയും ചില പഠനങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സൗമ്യനാഥ ടാഗോർ ചെയ്തിട്ടുണ്ട്.
റഷ്യൻ വിപ്ലവത്തിന്റെ ആചാര്യനായ ലെനിൻ പോലും മാപ്പിള കലാപങ്ങളുടെ തെക്കേ മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളുടെ സ്വഭാവത്തെ പറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കയ്യെഴുത്ത് പുസ്തകത്തിൽ അദ്ദേഹം സ്വന്തം റിമാർക്കുകൾ കുറിപ്പുകൾ രേഖപ്പെടുത്തിയതായിട്ട് അറിയാൻ കഴിയുന്നു. പക്ഷെ ആ കുറിപ്പുകൾ കണ്ടെത്തുവാൻ ഞാൻ റഷ്യയിൽ ശ്രമിച്ചപ്പോഴും എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിന് തന്നെ ഏറ്റവും വില കൂടിയ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കാം. അതെന്തായാലും ശരി, നമുക്കറിയാം തെക്കേ മലബാറിൻ്റെ സന്തതികൾ അവരറിയാത്ത അവർ പങ്കെടുത്ത ഒരു കലാപം, പലരും അറിയാതെ വഴിപോക്കരായിട്ടും കലാപത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടവരുണ്ട്, പലരും സായുധ സമരമായിട്ട് ഇതിൽ പങ്കെടുത്ത കലാപകാരികളുണ്ട്. കോടതി ഇവരെയെല്ലാം തന്നെ ഏതാണ്ട് 4500 ആളുകൾ വധിക്കപ്പെട്ട ഒരു കലാപം ഇന്ത്യയിൽ മറ്റൊരു കലാപം 1857 മാത്രമാണ്. ആ 1857 കലാപത്തിന് സമാനമായ ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാവുകയും പിന്നീട് 1921 ഈ കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കലാപം നടത്തുക എന്ന ഒരു സ്വഭാവം തന്നെ ഇന്ത്യയിൽ നഷ്ടപ്പെടുകയും നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ സ്വഭാവം രൂപം മാറുകയും ഗാന്ധിയൻ സമൂഹത്തിലേക്ക് ഗാന്ധിയൻ സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കലാപങ്ങളാണ് പിന്നെ ഇന്ത്യയിൽ നടക്കുക, ഇതെല്ലാം ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ 1921 നിങ്ങളുടെ തലമുറകളും മുതുമുത്തച്ഛന്മാരും അല്ലെങ്കിൽ പ്രഭിതാമഹന്മാരും എല്ലാം നടത്തിയ ആ കലാപം ഈ മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തെ അതിനെ എത്രത്തോളം ത്വരിതപ്പെടുത്തി എന്നുള്ളത് ചരിത്രത്തിൽ വിലയിരുത്തേണ്ട ഒരു ഘട്ടമാണ്. ഞാൻ ഓർത്തു പോവുകയാണ് സ്വാതന്ത്ര്യ സമര കലാപകാരികൾക്ക് പെൻഷൻ കൊടുക്കണമെന്ന് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ഞാൻ ശക്തമായ തീരുമാനം. ഞാൻ ആ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു തീരുമാനം 1947 വരെ ഇന്ത്യയിൽ ഏതെല്ലാം ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ നടന്നുവോ അതിനെല്ലാം നിങ്ങൾ പെൻഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആ തീരുമാനം ഏറ്റവും ശക്തമായ തീരുമാനമായിരുന്നു. നമുക്കറിയാം ഇവിടെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസ് പാർട്ടികൾ കയ്യൂർ പോലുള്ള സമരങ്ങളിൽ പങ്കെടുത്ത ജയിൽവാസികൾക്ക് അവരുടെ മക്കൾ ഇതൊന്നും പെൻഷൻ കൊടുക്കേണ്ടതല്ല, സ്വാതന്ത്ര്യ സമരമല്ല എന്ന് വിലയിരുത്തിയ ഘട്ടം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള റിപ്പോർട്ടിനെതിരായി ആദ്യമായി പ്രതികരിക്കുവാൻ ഒരവസരം എൻ്റെ പുസ്തകം വെച്ചുകൊണ്ട് എനിക്ക് ലഭിച്ചത് ഞാൻ ഇവിടെ ഓർമ്മിച്ചു പോവുകയാണ്. 47 വരെ നടന്ന കലാപങ്ങളിൽ ഏറ്റവും ശക്തമായ കലാപങ്ങളുണ്ടാവും, ശക്തി കുറഞ്ഞ കലാപങ്ങളുണ്ടാവും. പക്ഷെ ഇതെല്ലാം തന്നെ ഒരു ആശയത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ, സാമ്രാജ്യ വിരോധത്തിൻ്റെ വെളിച്ചത്തിലുണ്ടായ കലാപങ്ങളാണ്. അതുകൊണ്ട് ഇതിനെല്ലാം തന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണമെന്ന ആശയം വാസ്തവത്തിൽ കോഴിക്കോട് നിന്ന് ഉയർന്നു വന്ന ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മാപ്പിള കലാപത്തിൽ പെട്ടവർക്കും അതിൻ്റെ പിന്തുടർച്ചക്കാർക്കും എല്ലാം തന്നെ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീം ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിക്കുന്നത്. ജനപ്രതിനിധി ആയതിനു ശേഷം, MLA ആയതിനു ശേഷം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കാണാനിടയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് MLA മാരുടെ ഈ ടൂർ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ആഗ്രഹിച്ചിരുന്നത് അന്തമാനിൽ എന്തായാലും പോകണം എന്നുള്ളതാണ്. അങ്ങനെ അന്തമാൻ പോകാനിടയായപ്പോ അന്തമാനിലേക്ക് പോകുമ്പോൾ വിമാനത്തിലേക്ക് നടങ്ങുമ്പോൾ എന്റെ കണ്ണ് യഥാർത്ഥത്തിൽ നിറഞ്ഞുപോയി. നമുക്കൊക്കെ നമ്മുടെ പൈതൃകത്തേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടം. ഇവിടെ നേരത്തെ മുഹമ്മദലി വക്കീലിനെ സംബന്ധിച്ച് പറഞ്ഞ മാതിരി എൻ്റെ വല്യപ്പ വാപ്പാൻ്റെ വാപ്പ അന്തമാനിലേക്ക് നാടുകടത്തി അവിടെ വെച്ച് മരണപ്പെട്ടതാണ്. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവിടെ ജയിലിൽ പോയാൽ അവിടുത്തെ രേഖകൾ പരിശോധിച്ച് നോക്കിയാൽ എന്തെങ്കിലും പേരെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നൊരു അന്വേഷണം നടത്തണമെന്ന ഒരു സ്വകാര്യമായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെന്ന് ആ ആദ്യം മലയാളികളായ ആളുകളൊക്കെ തന്നെ പോയാൽ കാണാൻ പോകുന്നത് അവിടുത്തെ ജയിലാണ്. ഈ ജയിലുമായിട്ടുള്ള ബന്ധമാണ് നമുക്കൊക്കെ ഉള്ളത്. ഇവിടെ നാട് കടത്തപ്പെട്ടവരൊക്കെ ആ ജയിലിൽ അടക്കപ്പെട്ടവരാണ്. നേരെ അന്തമാനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായി ബല്ലാരിയിൽ പോയി, കർണാടകത്തിലെ ബല്ലാരിയിൽ പോയി അവിടെ നിന്നാണ് നാട് കടത്തിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്.
അപ്പൊ എന്തെങ്കിലും പേരുകളോ അതല്ലെങ്കിൽ രേഖകളോ അന്വേഷിക്കാൻ കഴിയുമോ എന്ന് പരതണമെന്നായിരുന്നു യഥാർത്ഥത്തിൽ അന്തമാനിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന മനസ്സിലെ ആഗ്രഹം. കുറെ ആളുകളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്തൊന്നും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. രേഖകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെ കൃത്യമായ രേഖകൾ അവിടെ കാണാനില്ല എന്ന് മാത്രമല്ല, പരിശോധിക്കണമെങ്കിൽ ബെല്ലാരിയിൽ പോയി പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ശ്രമം പരാജയപ്പെട്ടു എങ്കിൽ പോലും പിന്നെ അന്തമാനിൽ നമുക്ക് നാട്ടുകാരായ ആളുകൾ ആരൊക്കെ ഉണ്ട് അവരെ കാണുക എന്നുള്ളതാണ്. അങ്ങനെ പരിശ്രമിച്ചപ്പോൾ മുമ്പുകാലത്ത് പോയി ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ, എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ, അവിടെയുള്ള പള്ളി, മഹല്ല്, ഇതൊക്കെ കാണാനും സന്ദർശിക്കാനും അവസരമുണ്ടാകുകയുണ്ട്. അന്തമാനിലെ കുറെ വ്യക്തികൾ ഇന്നിവിടെ സംവേദിക്കുന്നു എന്ന് മലയാള മനോരമയിലും ചന്ദ്രികയിലും വായിച്ച ശേഷം ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പത്രവാർത്ത കണ്ടുവന്ന ആളാണ്. എൻ്റെ ഗ്രാൻഡ്മ, പച്ചമലയാളത്തിൽ പറഞ്ഞ വല്യമ്മ, അവരെ അന്തമാനിലേക്ക് നാട് കടത്തി. എൻ്റെ വല്യപ്പ അവിടെ വെച്ച് ഇംഗ്ലീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു എന്നാണ് വല്യമ്മ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ബന്ധുക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല. വെച്ചിക്കാടൻ എന്നാണ് കുടുംബ പേര്. കരിവാരകുണ്ടിൽ നിന്നാണ് അവർ അന്തമാനിലേക്ക് പോയത്. വർഷാന്തരങ്ങൾക്ക് ശേഷം വല്യമ്മ മാത്രം കാളികാവിലേക്ക് കരിവാരകുണ്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അവർ മരിച്ചുപോയി. അപ്പൊ ഏതെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ അവരെയും ഒന്ന് കാണാനോ എന്നൊരു സ്വാർത്ഥ താല്പര്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. കേവലം ജനക്കൂട്ടം വരികയും ഒരു വലിയ പ്രഭാഷണോ ഉച്ചപ്പാടോ ഉണ്ടാക്കി മടങ്ങിപ്പോകുന്നതിന് പകരം നമ്മുടെ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ നമുക്ക് ബോധ്യപ്പെടാനും അതുപോലെ വരാനിരിക്കുന്ന തലമുറക്ക് കൈമാറുവാനും അധികാരികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ചരിത്രം രേഖപ്പെടുത്തുക എന്നുള്ള ഒരു റിസൾട്ട് ഓറിയന്റഡ് പ്രോഗ്രാമാണ് ഈ 2-3 വർഷം കൊണ്ട് സംഘടന ഉദ്ദേശിക്കുന്നത്. ഞാൻ ആൻഡമാനിൽ എത്തിയത് 1968 ആൻഡമാനിലേക്കുള്ള കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റിയുള്ള ഒരു ലഘു വിവരണം കൊടുക്കേണ്ട ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഭാഗമായി എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ആൻഡമാൻ അവകാശപ്പെട്ടതല്ല, ഇന്ത്യക്ക് അവകാശപ്പെട്ടതല്ല. നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഒരു ദ്വീപുകളെ ബന്ധിച്ചിട്ടുള്ള ഒരു രേഖ വരക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് ദ്വീപുകളുടെ ഏറ്റവും വടക്കേ അറ്റത്തു നിന്ന് രേഖ വരച്ച് തെക്കേ അറ്റത്തേക്ക് വരുമ്പോൾ ഒരു മഴവില്ലിന്റെ ആകൃതിയിലാണ് വരുന്നത്. ഈ മഴവില്ലിന്റെ ആകൃതിയിൽ വരുന്ന രേഖ നമ്മൾ ഒന്നും കൂടെ നീട്ടുകയാണെങ്കിൽ താഴെയുള്ള അറ്റം നീണ്ടുപോകുന്നത് ഇന്തോനേഷ്യയിലേക്കും മുകളിലുള്ള അറ്റം നീണ്ടുപോകുന്നത് ബർമയിലേക്കുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിൽപ്പെട്ടതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. പിന്നെ എങ്ങനെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ അധികാരപരിധിയിൽ വന്നു എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി വളരെയേറെ ബന്ധമുണ്ട്. ബ്രിട്ടീഷുകാർ 1789 ആദ്യമായിട്ട് ആൻഡമാൻ ഒരു കോളനി സ്ഥാപിക്കുന്നത്. അതിന് പ്രത്യേക കാരണമുണ്ട്. അവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പണ്ട് കാലത്ത് മലയൻ കടൽ കൊള്ളക്കാരുടെ ഒരു സങ്കേതമായിരുന്നു. അവിടെ ബ്രിട്ടീഷുകാരുടെ പായ്ക്കപ്പലുകളും മറ്റും പല ചരക്കുകളുമായി കടന്നു പോകുന്ന സമയത്ത് അവിടെ കടൽ കൊള്ളക്കാർ അവരെ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ കടൽക്ഷോഭത്തിൽപ്പെട്ട് പായ്ക്കപ്പലുകൾ തകർന്ന് അതിലെ നാവികർ ദ്വീപുകളുടെ കരയിലേക്ക് അടുപ്പിച്ച് ചെല്ലുമ്പോൾ അവിടെയുള്ള ആദിവാസികൾ അവരെ അപ്പയി കൊല്ലുകയും ശീലമായിരുന്നു. അതുകൊണ്ട് ഈ ബ്രിട്ടീഷ് പായ്ക്കപ്പലുകൾക്ക് ഒരു സുരക്ഷിത താവളം ആവശ്യമായി വന്ന സമയത്താണ് അവർ അവരുടെ നാവികരെ വെച്ച് ഒരു സർവേ നടത്തിയതും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അതിന് പറ്റിയൊരു സ്ഥലമാണെന്ന് കാണുകയും 1789 അവിടെ ബ്രിട്ടീഷുകാരുടെ ആദ്യ കോളനി സ്ഥാപിക്കുകയും ചെയ്തു. ഏതാണ്ട് 200 ആളുകളെയും കൊണ്ടാണ് അന്ന് കൽക്കട്ടയിൽ നിന്നും കപ്പൽ വന്നത്. പക്ഷെ അന്ന് നാട് കടത്തുക എന്നുള്ള സമ്പ്രദായം അന്നില്ലായിരുന്നു. അന്ന് കൂലിപ്പണിക്ക് വേണ്ടിയാണ് 1789 ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറച്ച് ആളുകളെ ആൻഡമാനിലേക്ക് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന സമയത്ത് അവരുടെ സൈനികരും ഡോക്ടറുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാദ്യമത് സ്ഥാപിച്ചത് നമ്മുടെ ചാത്തദ്വീപിലാണ്. ആദ്യമായിട്ട് കോളനി സ്ഥാപിച്ചത് ചാത്തദ്വീപിലാണ്. പക്ഷെ അവിടെ അക്കാലത്ത് വെറും കാടായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ മലമ്പനി അതുപോലെ കൊതുകും
അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ അവർക്ക് അവിടെ നിൽക്കക്കള്ളില്ലാതെ വന്നു, അവിടെ ഓരോരുത്തർ മരിക്കാനും തുടങ്ങി. അപ്പോഴാണ് അവർ അവിടെ നിന്ന് മാറ്റി ഡിഗ്ലിപ്പൂരിലേക്ക് മാറ്റിയത്. ഡിഗ്ലിപ്പൂരിലേക്കാണ് രണ്ടാമത്തെ കോളേജ് സ്ഥാപിച്ചത്. അത് ഇത് 3 വർഷത്തിന് ശേഷമാണ്. പക്ഷെ ഡിഗ്ലിപ്പൂരിൽ പോയ സമയത്തും അവർക്കുള്ള പ്രശ്നം ഇത് തന്നെയായിരുന്നു. അവിടെ നിലക്കാത്ത മഴ, അതുപോലെ പല അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെ അവർ എന്നേക്കുമായ കോളേജ് അവർ വിട്ടുപോവുകയായിരുന്നു. പിന്നീട് വീണ്ടും ബ്രിട്ടീഷ് ഗവൺമെന്റ് ആലോചനയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരുന്നത് 1857 ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ്. കാരണം ഗവൺമെന്റിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നവരെ അടക്കി നിർത്തുക എന്നുള്ള ഒരു സ്ഥലം കണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു ഗവൺമെന്റ് വീണ്ടും ആലോചിച്ചത്. അപ്പോഴാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അന്ന് വെറും നമ്മുടെ ജാരവ, ഓങ്കി, ആൻഡമാനീസ് ഇതുപോലുള്ള ഗോത്രവർഗക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. അവരുടെ വിഹാര ഭൂമിയായിരുന്നു അത്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വീണ്ടും ആ ദ്വീപുകളെ പരിഗണിക്കുന്നതും 1857 പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ നാട് കടത്താൻ തുടങ്ങിയത്. ആ സമയത്ത് മാത്രമാണ് നാട് കടത്തൽ നാട് ആൻഡമാനിൽ ആരംഭിച്ചത്. അപ്പൊ നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് 1922 മുതലാണ് നാട് കടത്തി തുടങ്ങിയത്. പക്ഷെ അതിനു മുമ്പ് തന്നെ മലയാളികളെ ആൻഡമാനിൽ നാട് കടത്തിയിരുന്നു. അത് ഏതാണ്ട് ആ സമയത്ത് ഇന്ത്യയിലുള്ള ഏത് പ്രദേശത്തും കൊലപാതകവും അതുപോലുള്ള ദുഷ്പ്രവൃത്തികളും നടന്നു കഴിഞ്ഞാൽ പ്രാദേശിക ഗവൺമെന്റിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്നവരെ നാട് കടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിട്ട് അവര് ഒരു സ്ഥലമായിട്ടാണ് ആൻഡമാനെ കണ്ടുകൊണ്ടിരുന്നത്. അന്നും നാട് കടത്തുന്ന ഒരു ശീലമായിരുന്നു. പക്ഷെ കൂട്ടത്തോടെയുള്ള നാട് കടത്തൽ ഉണ്ടായിരുന്നില്ല. 1881 ആദ്യമായിട്ട് അവിടുത്തെ സെൻസസ് നടത്തിയത്. അന്നത്തെ സെൻസസ് പ്രകാരം അന്ന് 62 മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് 1881 മുമ്പ് തന്നെ മലയാളികളെ അവിടുത്തെ നാട് കടത്തിയിരുന്നു. അത് ഞാൻ പറഞ്ഞു കലാപത്തിൽ പങ്കെടുത്തല്ല, അത് മാത്രമല്ല 21 മലബാർ കലാപം നടക്കുന്നതിന് മുമ്പ് തന്നെ ഏറനാട്, വള്ളവരുടെ താലൂക്കുകളിൽ പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കലാപങ്ങളും വ്യക്തിവിരോധത്തിന്റെ പേരിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അന്നും ഒറ്റയായിട്ടും തെറ്റായിട്ടും ആൾക്കാർ നാട് കടത്തിയിരുന്നു. അങ്ങനെയാണ് 1881 62 മലയാളികൾ അവിടെ ഉണ്ടെന്നുള്ളത് കണ്ടത്. അതിനുശേഷം 1891 31 മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് 1890 മണ്ണാർക്കാട് ഇംഗ്ലീഷ് വിരുദ്ധ കലാപം നടന്ന സമയത്ത് മലബാർ കലാപത്തിൽ പങ്കെടുത്ത വാര്യംകുന്നൻ മുഹമ്മദ് ഹാജിയുടെ പിതാവ് വാര്യംകുന്നൻ മൊയ്തീൻകുട്ടി ഹാജി, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ബന്ധു പുന്നക്കട ചേത്തു ഹാജിയെയും അന്ന് 1894 ആൻഡമാനിൽ നാട് കടത്തിയിരുന്നു. അവർ മരണപ്പെട്ടതും അവിടെ വെച്ച് കഴിഞ്ഞാണ്. പിന്നെ 1921 മലബാർ കലാപം നടന്നു. അതിനുശേഷം 1922 ഏപ്രിൽ മുതലാണ് മാപ്പിളമാരെ ശിക്ഷിച്ച് നാട് കടത്തു തുടങ്ങിയത്. അതുകൂടെ കൂട്ടത്തോടെ നാട് കടക്കാൻ തുടങ്ങിയത് 1922 ശേഷമാണ്. അത് 1925 വരെ നടന്നിരുന്നു. ഈ 1922 മുതൽ നാട് കടത്തപ്പെട്ട സമയത്ത് അവിടെയുള്ള ജീവിതം വളരെയേറെ ദുഷ്കരമായിരുന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ ബാപ്പമാരും മുത്തപ്പന്മാരും പറഞ്ഞു കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ മുഖ്യധാര ചരിത്രത്തിനകത്ത് എവിടെയാണ് അന്തമാൻ ഉള്ളത്? മലബാർ കലാപത്തിന്റെ മുഖ്യധാര ചരിത്രത്തിനകത്ത് അന്തമാനിലേക്ക് നാട് കടത്തി എന്ന പരാമർശം വരുന്നുണ്ട്. 20,000 പേരെ നാട് കടത്തി അന്തമാനിലേക്ക് എന്നല്ല, 20,000 പേരെ നാട് കടത്തി, 24,000 പേരെ നാട് കടത്തി, ഇങ്ങനെ വ്യത്യസ്തമായ എണ്ണം, ഒരു നമ്മൾ കുട്ടക്കണക്ക് പറയുന്ന പോലെ എണ്ണങ്ങളാണ് നാട് കടത്തി. അപ്പൊ ഈ നാട് കടത്തലിന്റെ ഒരു അന്വേഷണത്തിലേക്കാണ് പിന്നീട് ഞാൻ തിരിഞ്ഞത്. അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഇതിനെ കുറിച്ച് മലയാളത്തിൽ വല്ലതും വന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തി. സ്വാഭാവികമായും എനിക്ക് അന്ന് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാധനം, നമ്മുടെ റൗഹത്തുലൂലൂം അറബി കോളേജുകാർ ഇറക്കിയ ഒരു സുവനീർ ഉണ്ടായിരുന്നു. ആ സുവനീർ ഇറക്കിയ നമ്മുടെ കുണ്ടൂർ മർക്കസിന്റെ അബ്ദുൽ ഖഫൂർ ഖാസിമി ഉസ്താദ് ഞാൻ 2-3 തവണ പോയി കാണുകയും ആ കൂടിക്കാഴ്ച എനിക്ക് കൂടുതൽ ഈ ഒരു രംഗത്ത് ഒരു ഫീൽഡ് വർക്കിലേക്ക് പ്രചോദനം തരികയും ചെയ്തു. അങ്ങനെയാണ് അന്തമാൻ മാപ്പിളമാരുടെ ഭാഷയും സംസ്കാരവും ചരിത്രാത്മക പഠനം എന്നൊരു ടോപ്പിക് ഞാൻ സ്വീകരിക്കുകയും അതിൻ്റെ പ്രപ്പോസൽ വെക്കുകയും യൂണിവേഴ്സിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിക്കകത്ത് ഇത്തരം ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ മാപ്പിളമാർ കമ്മ്യൂണിറ്റി ഈ വിഷയം സ്വീകരിക്കുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഷയം പൊതുവെ നമ്മുടെ പിന്നെ ഒരു
ഡിപ്പാർട്ട്മെന്റുകൾ യൂണിവേഴ്സിറ്റിക്കകത്ത് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ അവബോധത്തിനകത്ത് പോലും ഇത്തരം ഒരു വിഷയം പലപ്പോഴും സ്വീകാര്യമാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. എനിക്ക് മുമ്പ് റിസർച്ച് ചെയ്തിരുന്ന ഡോക്ടർ ഷംഷാദ് ഹുസൈൻ മലബാർ കലാപത്തിന്റെ വാമൊഴി പാരമ്പര്യം എന്ന വിഷയത്തിൽ മലബാർ കലാപത്തിനെ കുറിച്ച് സ്ത്രീകൾക്കിടയിലുള്ള ആഖ്യാനങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവതരിക്കുന്നു. അവരെങ്ങനെയാണ് ഇതിനെ ഓർക്കുന്നത്? നമ്മൾ പുരുഷന്മാരുടെ ചരിത്രം എന്നുള്ളത് പുരുഷ കേന്ദ്രീകൃതമാണ്. ചരിത്രം എന്നുള്ളത് ഒരു കൃത്യമായ ഒരു തുടക്കം ഒരു ഒടുക്കം ഇങ്ങനെ അവസാനിക്കുന്ന ഒരു തുടക്കത്തിൽ തുടങ്ങി ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു ശൃംഖല പോലെ പോകുന്ന ഒന്നാണ് എന്നൊരു ധാരണയെ പൊളിച്ചു കളയുന്ന തരത്തിലുള്ള ഒരു ഒരു സമീപനം ചരിത്രത്തിൽ പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് അത് പിന്നെ ഒരു ശ്രേണീബദ്ധമായ ഒന്നല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ചരിത്രം ഹിസ്റ്ററി എന്ന ഒറ്റ ഒന്നല്ല, ഹിസ്റ്ററീസ് ചരിത്രങ്ങളാണ് ഉള്ളത്. ഈ ചരിത്രങ്ങൾ ആർക്കൊക്കെ ഉണ്ട്? എല്ലാവർക്കും ചരിത്രങ്ങളുണ്ട്. നമ്മുടെ പണ്ടുകാലത്ത് നമ്മുടെ രാജാക്കന്മാരുടെ ചരിത്രം, ഇപ്പൊ നാട് കടത്തിയവരുടെ പിന്നെ ഈ നാട് കടത്തിയവർ ആരാണ്? കൊളോണിയൽ അധികാരികളാണ്. അപ്പൊ നമ്മൾ ആരുടെ ചരിത്രമാണ് നാട് കടത്തലിനെ കുറിച്ച് വായിച്ച ചരിത്രം? അത് കൊളോണിയൽ അധികാരികൾ നമ്മുടെ നാട് കടത്തിയ ആൾക്കാരുടെ ചരിത്രം. പക്ഷെ നാട് കടത്തപ്പെട്ട നിങ്ങളുടെ പൂർവ്വഗാമികൾക്ക് മുൻഗാമികൾക്ക് ഒരു ചരിത്രം ഉണ്ടല്ലോ. ഈ ചരിത്രം അതും അപ്പൊ അങ്ങനെ ഒരു ചരിത്ര ബോധത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ പൊതുവേ നമ്മുടെ ചരിത്ര മണ്ഡലം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ പോലും സാധ്യമാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രമുഖ ചിന്തകനായ ഡെല്യൂസിന്റെ പ്രസിദ്ധമായ ഒരു റിസോമാറ്റിക് എന്നൊരു കൺസെപ്റ്റ്, അതായത് ചരിത്രം എന്നുള്ളത് ഒരു പിന്നെ ഒരു മരം വിത്ത് നട്ട് അതിങ്ങനെ മുളച്ച് സസ്യമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്ന ഒന്നല്ല എന്നും ഇതൊരു പടർപ്പാണ്, നമ്മൾ ഈ ഒരു ഇഞ്ചിപ്പരുവം എന്നൊക്കെ പറയും, ഒരു പടർപ്പാണ്, എവിടെയാണ് അതിന്റെ വേര്, എവിടെയാണ് അതിന്റെ അവസാനം എന്ന് പറയാൻ പറ്റില്ല, തുടക്കം എവിടെയാണ്, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പലതരം ചരിത്രങ്ങൾ കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ ഭാഷയുടെ നമ്മുടെ ദേശത്തിന്റെ ചരിത്രം പൂർണ്ണമാകുന്നത്. ഒരു മനുഷ്യന് രണ്ട് ലോകമാണ് വിജയിക്കാറുള്ളത്, ദീനിയായും ദുന്യവിയായും. ദുന്യവിയായ വിഷയത്തിൽ അന്തമാനിൽ വലിയ പ്രയാസങ്ങളില്ല. കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന മൂന്ന് സംഗതികൾ, ഒന്ന് കല്യാണം, ഒന്ന് ചികിത്സ, മറ്റൊന്ന് വീട്. ഇതിന് സാമ്പത്തികമായ ബാധ്യത വരലാണ്. ആ പ്രയാസം അന്തമാനികളാകുന്ന മലയാളികൾക്കില്ല. മോശമല്ലാത്ത ഒരു ജീവിത വ്യവസ്ഥക്കുള്ള ജോലിയും അവിടെ ഉണ്ട്. അപ്പൊ ദുന്യവിയായ ജീവിതവുമായി ബന്ധപ്പെട്ട് നല്ല ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു അത് നിലനിർത്തട്ടെ. ആത്മീയമായി മറ്റൊന്ന് ഉഹ്റവിയായ സംഗതിയാണ്. അതിലും അൽഹംദുലില്ലാ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പൊ നിലവിലുള്ള അന്തമാനിലുള്ള ആളുകൾ വിജയിച്ചിട്ടുണ്ട്. അതിന് മുഖ്യ കാരണം, ഒന്ന്, ബഹുമാനപ്പെട്ട അന്തമാൻ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട അല്ലാമ ഫദലുൽഹഖ് ഹൈദരാബാദി അടക്കമുള്ള ആളുകളുടെ ആത്മീയ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു തലമുറയായതുകൊണ്ടാണ്. അപ്പൊ ഒരു ആത്മീയമായ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇടപെട്ടപ്പോഴാണ് ഇപ്പൊ നിലവിലുള്ള അന്തമാനിലെ മലയാളികൾക്ക് ഈ കാണുന്ന പ്രതാപവും പ്രൗഢിയും കടന്നു വന്നത്. അങ്ങനെ ഒരു ചിന്തയിലൂടെ കടന്നു വരണമെന്നവരെ ബോധ്യപ്പെടുത്തിയത് 1950കൾക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടതിന്റെ പരിണിത ഫലമായിട്ടാണ്. 9900 അതായത് 45 മദർസകൾ കൂടി ഉണ്ടെങ്കിൽ 10,000 മദർസയാവും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്. എന്നാൽ 1134 അല്ലെ, ഗ്രാമത്തിലെ മദർസ 34 അല്ലേ, 1134 നമ്പറായി രജിസ്റ്റർ ചെയ്ത മദ്രസ അന്തമാനിലെ ഒഗ്രാബ്രാജ് എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പൊ അന്നേ ഇടപെട്ടതിന്റെ പരിണിത ഫലമായിട്ട് നല്ല ഒരു അന്തരീക്ഷം മലയാളി മുസ്ലിങ്ങൾക്ക് അൽഹംദുലില്ല അന്തമാനിലുണ്ട്. അതിൽ ഇനി അത് പിറകോട്ട് വരുന്നതിന് തടയപ്പെടാനുള്ള ഒരു കണ്ടെത്തൽ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ല ഒരു അന്തരീക്ഷം, 13 മഹല്ലുകൾ, 21 മദ്രസകൾ, പ്രവിശാലമായി കിടക്കുന്ന റോത്തുള്ളു അറബിക് കോളേജ്, ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഇപ്പൊ അൽഹംദുലില്ലാ SKSF തുടങ്ങിയ ട്രെൻഡ് സ്കൂള് നേരിട്ട് സംസ്ഥാന കമ്മിറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് നടത്തുകയാണ്. അങ്ങനെ തുടങ്ങി നല്ല ഒരു അന്തരീക്ഷം അവിടെ നിലവിലുണ്ട്. അത് പിറകോട്ട് വരുന്നത് ഈ ഭാഷാപരമായ മലയാളത്തിനോട് താല്പര്യമില്ലാതെ മലയാളം അറിയാത്ത ഒരു സമൂഹം അന്തമാനിൽ രൂപപ്പെട്ടു വരുന്നു എന്നാണ്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഈ ആത്മീയമായ ഇടപെടലുകളുള്ള ഈ സമസ്തയുമായി ഈ ആത്മീയ പണ്ഡിതന്മാരുമായുള്ള ബന്ധം അവസാനിക്കും. അതോടൊപ്പം ഈ നാട്ടിലേക്കൊന്ന് ഫോൺ ചെയ്താൽ പോലും മുമ്പത്തെ പോലെ വളരെ പെട്ടെന്ന് ഇപ്പൊ നാട്ടിലേക്ക് വരാനും പോകാനും കഴിയും. 10 മണിക്ക്
നെടുമ്പാശ്ശേരി നിന്ന് കഴിഞ്ഞാൽ കയറിയാൽ രണ്ട് ചെന്നൈയിൽ പോയി 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള അന്തമാനിൽ 2.5 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങാലോ, സൗകര്യങ്ങളും പൈസ ഉണ്ടാവും. പക്ഷേ ഫോൺ ചെയ്താൽ സംസാരിക്കാൻ പോലും കഴിയില്ല. എന്തുകൊണ്ട്? അങ്ങോട്ടും കൂടെ അവിടെ ഹിന്ദിയാണ് പ്രാദേശിക ഭാഷയായി രൂപപ്പെട്ടിട്ടുള്ളത്. അവിടെ നമുക്ക് മലയാളം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. അതിന് മുഖ്യമായ പങ്ക് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഇടപെടുന്നുണ്ട്. 21 മദ്രസകളിൽ 4-5 മദ്രസകളിൽ ഇപ്പോൾ ഉറുദു മീഡിയം ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളാണ്. സംസ്ഥാന സംവിധാനമുണ്ട്. 7-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ 6-ാം ക്ലാസ്സിലെ ഷാഫി ഫിഖ് അല്ലാത്ത എല്ലാ പുസ്തകങ്ങളും ഉറുദു ഇംഗ്ലീഷ് ഉറുദു മീഡിയത്തിലുണ്ട്. അപ്പൊ അങ്ങനെ കുറെ മദ്രസകൾ ആ സംവിധാനത്തോട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ അറബി മലയാളത്തോടും ബന്ധം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നാൽ ഈ ഭാഷാപരമായ സംരക്ഷണം നിലനിന്നെങ്കിൽ മാത്രമുള്ളൂ ഈ ബന്ധവും നിലനിൽക്കുക. ഈ ബന്ധം നിലനിൽക്കുമ്പോഴുള്ളൂ ഈ ആത്മീയമായ ഈ പ്രചോദനം ഉണ്ടാവുക. ആത്മീയമായ പ്രചോദനം നമുക്ക് നൽകിയത് ഈ മഹിതമായ സംവിധാനമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് നമ്മളെ ഇവിടെ ക്ഷണിച്ച് സംഗമിപ്പിച്ചത്. എന്തുകൊണ്ട് മലബാർ കലാപം എന്നൊരു ചോദ്യം മാത്രമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ 100-ാമത്തെ വാർഷികത്തിൽ നമ്മൾ എങ്ങനെ ഇതിനെ ആഘോഷിക്കും എന്നതാണ് ഒരു പക്ഷേ എൻ്റെ ഒരു ആശങ്ക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-ാം വാർഷികം നമ്മൾ 2011 അത് കടന്നുപോയപ്പോൾ ചരിത്രകാരന്മാർക്കിടയിൽ അതൊരു ഒരു വിഷയമായിരുന്നു. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ഡോക്ടർ എം ഗംഗാധരൻ മാഷ് ഇതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതുകയുണ്ടായി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ. ആ ലേഖനത്തിൽ പറയുന്ന കാര്യം ഇതായിരുന്നു, ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് മലബാർ കലാപം ആഘോഷിക്കപ്പെടണം. കാരണം അന്ന് ചില സംഘടനകൾ 1921 ആഘോഷിക്കുന്നു എന്ന രീതിയിൽ വളരെ വ്യാപകമായി മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിച്ചപ്പോഴാണ് ഈ മാഷ് ഈ ഇത്തരത്തിലൊരു ചോദ്യവുമായി വലിയൊരു ചോദ്യവുമായിട്ട് രംഗത്ത് വരികയും അത് പിന്നീട് TVയിലും മറ്റുമൊക്കെ ചർച്ച മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിട്ട് വരികയും ചെയ്തത്. ഇതൊരു വലിയൊരു പ്രശ്നമാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം 100 വർഷം കഴിഞ്ഞ് നമ്മുടെ ഒരു ചരിത്ര സംഭവത്തെ അല്ലെങ്കിൽ ഒരു വിവാദമാക്കപ്പെട്ട ഒരു ചരിത്ര സംഭവത്തെ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ നമ്മൾ ആഘോഷിക്കുകയാണോ ചെയ്യുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓർമ്മിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മൾ നേരത്തെയുള്ള ഒരു രാഷ്ട്രീയ അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലമല്ല ഇന്ന് രാജ്യത്തും അതുപോലെ തന്നെ ഈ കേരളത്തിലും നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ അനുതാപപൂർവം അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ റിവ്യൂ നടത്തപ്പെട്ട പുസ്തകത്തെ കുറിച്ച് പഠനം നടത്തപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് അലക്സേരിയുടെ ദ റൂട്ട്സ് എന്നറിയപ്പെടുന്ന പുസ്തകം. അലക്സേരിയുടെ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതാണ് അന്തമാനിൽ നിന്നുമെ എന്റെ പ്രിയ സഹോദരങ്ങളുടെ ഈ വരവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാം നിങ്ങളുടെ വേര് തേടിക്കൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഞാനും നിങ്ങളെ പോലെ ഒരു 2 വർഷം മുമ്പ് അന്തമാനിൽ എന്റെ വേര് തേടി എത്തിയിരുന്നു. എന്റെ പിതാമഹനെയും അന്തമാനിലേക്കാണ് നാട് കിടത്തി. നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന സൈൻ എന്റെ സഹോദരനാണ്. അന്തമാനിൽ ജനിച്ചവരും വളർന്നവരുമാണെങ്കിലും ചെറുപ്പം മുതലേ കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പഠിച്ചതും 8-10 വർഷത്തോളം പഠിച്ചതും ഫൈസിമാരുണ്ട്, അതുപോലെ തന്നെ ഞാൻ അൻവരിയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ഞങ്ങളൊക്കെ. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വല്യപ്പന്മാരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഫ്രീഡം ഫൈറ്ററുകളായി അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ടവരാണെന്നതിരിക്കെ ഞങ്ങളുടെയൊക്കെ ബേസ് ഇവിടെ നിന്നാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ കുടുംബങ്ങളൊക്കെ ഉള്ളവരാണ്. എല്ലാവർക്കും മാക്സിമം പരമാവധി എല്ലാവർക്കും ഇവിടെ കുടുംബവും മറ്റുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ച് റിപ്പോർട്ടർമാർ ചോദിച്ചിരുന്നു. അൽഹംദുലില്ലാ, വളരെ സുഖകരമായ ജീവിതം, രാഷ്ട്രീയപരമായി വലിയ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത, അതിലൊന്നും വലിയ ഒരു കാര്യം ഊന്നൽ നൽകാത്ത ഒരു സമൂഹമാണ് ഇപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായി എല്ലാവർക്കും ഒരു ആശയമുണ്ടെങ്കിലും അതിൽ വല്ലാത്തൊരു ഫോഴ്സ് നൽകിക്കൊണ്ടുള്ള പ്രഷർ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവണതയൊന്നും ഇവിടെ ഉള്ളതുപോലെ അവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് വലിയൊരു സൗഭാഗ്യമായി നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ എല്ലാ മേഖലകളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് 1200 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ സ്ഥലം ആയിരിക്കെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട്
അൽഹംദുലില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവകാല പണ്ഡിതന്മാർ മുതൽ തന്നെ അഭേദ്യമായ ബന്ധമാണ് ആ മണ്ണിനോടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ എല്ലാ സമസ്തയുടെ പ്രവർത്തനങ്ങളും അവിടെ മദ്രസകളുണ്ട്, അതുപോലെ തന്നെ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഹല്ലുകളുണ്ട്, മഹല്ല് സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. 2021 ഇവിടെ നിന്ന് അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ട സഹോദരന്മാരുടെ പിൻബലമുറക്കാർ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ 100 വർഷം കഴിയുന്ന ഈ വേളയിൽ ഒരു വലിയ ചരിത്ര സംഭവം തന്നെയാണ്. അന്തമാനും കേരളവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. അന്തമാൻ എന്ന് പറയുമ്പോൾ ഒരു മിനി ഇന്ത്യ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കേരളത്തിലെ മാത്രമല്ല, ഓരോ സ്റ്റേറ്റുകളിലെയും ആളുകൾ അവിടെ താമസക്കാരായിട്ടുണ്ട്. കേരളക്കാരായ നമ്മൾ ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റ് സ്റ്റേറ്റുകളെ ആളുകൾ ഒന്നുകൂടി അവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ നമ്മൾ വളരെ വിരളമായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും അന്തമാനിലെ കേരള സമൂഹം വളരെ സ്തുതിഹാർഹമായ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെയും ചാത്താൻകാരുടെയും മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ട് അവർ ശിക്ഷ എന്നാണ് നാട് കടത്തിയ രാജ്യമാണ് അണ്ടമാൻ നിക്കോബാർ ഐലൻഡ്സ്. പല കാലത്ത് വളരെ വേദനകളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. കാരണം ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, പിന്നെ ഈ കുതന്ത്ര ചിന്താഗതിക്കാരുടെ ആക്രമണങ്ങളും കാര്യങ്ങളും അത് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വളരെ അധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ മുൻകാലത്ത് അവിടെ ജീവിച്ചു പോകുന്നത്. 1858 രണ്ടാമത്തെ സെറ്റിൽമെന്റ് ആരംഭിക്കുന്നത്. അതാണ്, അതിൽപ്പെട്ട ആളുകളാണ് ഇന്ന് അന്തമാനിൽ മറപ്പെട്ട് കിടക്കുന്ന പല ആളുകളും. ജയഫർ താനേശ്വരിയും അതുപോലെ യഹ്യ ഖാൻ, ഇങ്ങനെ ഒരുപാട് വലിയ മഹാന്മാരായ ആളുകൾ ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലെ ആ മഹത്തുക്കൾ വിഷമം സഹിച്ചതിൻ്റെ പരമാവധി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഷേർ അലി എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം. ഒരു അഫ്ഗാനിസ്ഥാൻകാരനായ ഷേർ അലി, അയാൾ ലോഡ്മിയോ എന്ന് പറയുന്ന വൈസ്രോയെ വെട്ടിക്കൊന്നു. അന്തമാനിലെ മൗണ്ട് ഹാരിയറ്റിലേക്ക്, അതായത് വൈപ്പർ ഐലൻഡ് ഒക്കെ കണ്ട് വലിയ പത്രസിൽ എവിടെ കൽക്കത്തിന്ന് വരിക, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കൽക്കത്തിന്ന് വരുന്ന വൈസ്രോയ് ലോഡ്മിയോ, വൈസ്രോയിന് കൊല്ലുന്ന ചില സംഗതിയല്ല, ഇവിടെ ഒരു ചപ്രാസി പോലീസിനല്ലേ കൊന്നിട്ട്, വൈസ്രോയിനെയാണ്. ഇയാള് മൗണ്ട് ഹാരിയറ്റിലേക്ക് പോയി, മൗണ്ട് ഹാരിയറ്റിലേക്ക് ലോഡ്മിയോ പോകണത് എങ്ങനെ ഒരു പിന്നെ കുതിരപ്പുറത്താണ്. മറ്റൊരൊക്കെ നടന്നു അല്ല, കാറും വണ്ടിയും റോഡും ഒന്നുമില്ല. ഏതാത് 1870 അടുത്തുള്ള കഥയിൽ പറയുന്നത്, 1872 സംഭവം. അതിൽ ഇറങ്ങി വരുന്ന സമയത്ത് ഷേർ അലിഖാന്റെ ഉദ്ദേശം എന്താ പറയാ, എന്തായാലും ഒരു കാര്യമായ ആളെ ശരിയാക്കണം എന്നാ. വെട്ടിയാണ് കൊന്നു, കപ്പലിന് മയ്യത്തണ്ടെത്തി, മനസ്സിലായില്ലേ? അങ്ങനെ കൽക്കത്തി കൊണ്ടുപോയി മറവ് ചെയ്തു. ഷേർ അലിനെ തൂക്കിക്കൊന്ന് വൈപ്പർ ഐലൻഡിൽ മറവ് ചെയ്തു. അപ്പൊ നിങ്ങൾ മനസ്സിലായി, ആ കാലഘട്ടം, അക്കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ജയഫർ താനേശ്വരി 1858 മുതൽ 18 വർഷക്കാലം ജയഫർ താനേശ്വരി അവിടെ വരികയും അവിടെ നിന്നൊരു കാശ്മീരി പെണ്ണിനെ കെട്ടുകയും അതിൽ 5 കുട്ടികളുണ്ടായിട്ട് 18 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്ന് താനേശ്വരിൽ ഒന്ന് നോക്കുമ്പോൾ ആളെ വീടും പറമ്പൊക്കെ ഇല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ് പിന്നെ കാണുന്നത്. ഞാൻ വീടെ അടുത്ത് ഇങ്ങനെ താനേശ്വരിൽ പോയി, ഞാൻ വെറുതെ കുറെ അന്വേഷിച്ചു, ഇയാളെ വല്ല ഊരും പേരുണ്ട്. കാരണം മൂപ്പരാണ് അന്തമാന്റെ ചരിത്രം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത്.
കാലാപാനി എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം 1858 മുതൽ, ഏതായാലും അതൊക്കെ ഭൂതത്തിന്റെ കഥകളാണ്. അപ്പോ അവര് സഹിച്ച അത്ര തന്നെ വിഷമം നമ്മൾ സഹിച്ചിട്ടില്ല. കാരണം നമ്മൾ കുറഞ്ഞ കാലേ സഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് കാലം ഈ ഒരു വിഷമം സഹിച്ചു. അപ്പൊ ഇന്ന് അൽഹംദുലില്ല, ആ വിഷമം സഹിച്ചതിന്റെ അനന്തര ഫലമാണ് ഇന്ന് അന്തമാൻ മുസ്ലിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉർദുവിലൊരു വാക്കുണ്ട്, ജോ ഖൂൻ സേ ബലിദാൻ ദിയാ ഹേ ഓ ജീതേഗാണ്. രക്തം കൊണ്ട് ആരാണ് ബലിദാൻ, രക്തം കൊടുത്തിട്ടുള്ളത് ജയിക്കും. സ്വാതന്ത്ര്യ സമരത്തിന് കുറെ രക്തം കൊടുത്ത് നമ്മൾ ജയിച്ചു. അപ്പൊ നമ്മൾ അന്ന് ഒരുപാട് ത്യാഗം സഹിച്ചതിന്റെ പേര് ഇന്ന് അൽഹംദുലില്ല. ബ്രിട്ടീഷുകാർ ചെയ്തതൊരു തെറിയാണെങ്കിലും ഇന്ന് ആദിവാസികൾ മാത്രം അധിവസിക്കേണ്ട നാടാണ് യഥാർത്ഥത്തിൽ അന്തമാൻ. ഈ രണ്ടു കാലിൽ നടക്കുന്ന ഈ നൂതന മനുഷ്യർ അവിടെ ഒരു 100 കൊല്ലത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളത്, അല്ലെങ്കിൽ 150 കൊല്ലത്തെ, 1858 മുതൽക്കുള്ള പാരമ്പര്യമുള്ളൂ. അതിന് മുമ്പ് മനുഷ്യവാസം ആ നാട്ടിലില്ല. അപ്പൊ അൽഹംദുലില്ല, ഇന്ന് നമ്മളുടെ സമസ്തയുടെ അംഗീകാരമുള്ള 10-25 മദ്രസകൾ, ഒരുപാട് പള്ളികൾ, അത് മാത്രമല്ല നമ്മളെ മലയാളി ഐഡന്റിഫിക്കേഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു തലമുറ, ദാ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ആളുകൾ അന്തമാനും അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. നമ്മളെ നാട്ടുകാരെന്നെ യാതൊരു മാറ്റമില്ല. ചില ആൾക്കാരൊക്കെ തന്നെ വിചാരിക്കും അന്തമാനി കണ്ട വലിയ വലിയ ഫോട്ടും ഫുട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിരിക്കും. സാധാരണക്കാരനാണ്, ഇവിടുത്തെ കർഷകന്മാരെ മക്കളാണ്, കർഷകന്മാരെ പേരമക്കളാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഒരു റേഷ്യോ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ മുസ്ലിം യുവാക്കൾ ഗവൺമെന്റ് ഉദ്യോഗത്തിൽ നിൽക്കുന്ന നാട് അന്തമാനാണ്. ഇതെന്താ അള്ളാഹു ചെയ്ത ഒരു അലിയ അനുഗ്രഹം മനസ്സിലാക്കണം. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും പെൻഷൻ പറ്റണോല. ക്ലറിക്കൽ വർക്കിന് പെൻഷൻ പറ്റുന്ന ആളുകളുണ്ട്, മറ്റ് ലേബറായിട്ട് പെൻഷൻ പറ്റുന്ന ആളുണ്ട്. ഇത് അള്ളാഹു ചെയ്ത നിയമത്താ. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഈ വർത്തമാനം ഭൂതം കഴിഞ്ഞു, ഇനി അതിലേക്ക് കൂടുതൽ കിടക്കണില്ല. വർത്തമാനം പറഞ്ഞ് ഭാവിയെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. ഇന്ന് അൽഹംദുലില്ല അന്തമാനില് സെൻട്രൽ ഗവൺമെന്റ് ശമ്പള, അതുകൊണ്ട് പഴയ കാലത്തെ മാതിരിയൊന്നല്ല. ഇപ്പൊക്കെ ഓരോരുത്തർക്കും 50, 60, 70, 80, 100 ശമ്പള. കേരള ഗവൺമെന്റിന്റെ ശമ്പളത്തിന്റെ ഇരട്ടി ശമ്പള. ഇത് നാട് കടത്തിയത് നിങ്ങളുടെ വല്ലിപ്പന്മാര് സഹിച്ച ത്യാഗത്തിന്റെ ആ നല്ല വശങ്ങൾ, അതിന്റെ മധുരമാണ് ഇന്ന് നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും നിങ്ങൾ കേട്ടണ്ട. നിങ്ങളുടെ പ്രവിതാ മഹന്മാർ, നിങ്ങളുടെ വല്യപ്പന്മാർ സെല്ലുലാറിലും അല്ലാതെയുമായി വിഷമിച്ച, സെല്ലുലാറിൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് കാലം ഒന്നും വിഷമിച്ചിട്ടില്ല. ചരിത്രകാരന്മാരൊക്കെ ഭയങ്കര പർവ്വതീകരിച്ച് പറയുന്നതാണ് പല കാര്യങ്ങളും.